നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഇതുപോലെ നബി തങ്ങളുടെ അതേ സ്വഭാവം കയ്യിൽ സ്വഭാവം ഉണ്ടായിരുന്ന ആയിഷ ബീവി പറയുമായിരുന്നു, എന്നോട് മത്സരിക്കാനും കടപിടിക്കാനും പോന്ന നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല സൈനബ് ബീവിയാണ്, സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ. كانت امرأة صناعة ബീവി റളിയല്ലാഹു അൻഹ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി അത് വിൽക്കുന്നവരായിരുന്നു, ആ വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കുന്നത് മോശമല്ല, അവരെ പഠിക്കണമെന്നാണ്. ഒരു തൊഴിൽ പഠിക്കുക. സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ കൈത്തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. മഹദ് റളിയല്ലാഹു അൻഹ ആ തൊഴിൽ ചെയ്ത് ജീവിച്ച് വിൽക്കുന്ന സാധനങ്ങളുടെ വില കൊണ്ടാണ്, പൈസ കൊണ്ടാണ് ദാനധർമ്മം ചെയ്തിരുന്നത്. വലം അറഖത്തു ഖൈറൻ ഫിദ്ദീനി മിൻ സൈനബ്, സൈനബിനോളം ദീനുള്ള അച്ചടക്കമുള്ള അല്ലാഹുവിനെ ഭയമുള്ള അത്ഖാലില്ലാഹി വഅസ്ദഖ ഹദീഥ, സത്യം മാത്രം പറയുന്ന പെണ്ണാണ് സൈനബ് ബിവി. വഔസല ലിർറഹിമി, കുടുംബ ബന്ധങ്ങളെ ചേർത്തുന്നവരായിരുന്നു. വഅഅ്ളമ സദഖതൻ, ഒരുപാട് ദാനം ചെയ്യുന്നവരായിരുന്നു സൈനബ് ബിവി എന്ന് പറഞ്ഞതാരാ? ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അവരാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയവർ. ഉലൈക ആബായി ഫജ്ഇനി ബിമിസ്ലിഹിം إذا جمعتنا يا جرير المجاميع. കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയവരുടെ മഹത്വം പറഞ്ഞ് മേന്മ നടിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ മഹതിമാർ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ്, കുടുംബബന്ധം ചേർത്തിയവരാണ്, ദാനധർമ്മം ചെയ്തവരാണ്, സത്യം മാത്രം പറഞ്ഞവരാണ്. സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, അവർക്ക് പൈസ വേണ്ടിയിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഭരണം നടത്തിയ രണ്ടാമത്തെ ഖലീഫ, അമീറുൽ മുഅ്മിനീൻ, ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹദ് റളിയല്ലാഹു അൻഹ സൈനബ് ബിവിക്ക് ഒരൽപ്പം സമ്മാനം കൊണ്ടുപോയി കൊടുത്തു. കൊടുത്തത് വലിയൊരു സംഖ്യയാണ്, വലിയൊരു സംഖ്യ. മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഗഫറല്ലാഹു ലിഉമർ, ഉമറിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഈ സമ്പത്ത് മുഴുവനും എനിക്ക് കൊടുത്തയച്ചതാണോ. 12,000 ദിർഹം ഉണ്ടായിരുന്നു അത്. 12,000 ദിർഹം സൈനബ് ബിവിക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. ഉസ്താദുമാരൊക്കെ വഫാത്താകുമ്പോൾ നമുക്ക് ദീനിന് സേവനം ചെയ്ത മഹത്തുക്കൾ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം, പള്ളിക്കമ്മിറ്റിയുടെ വക, നാട്ടുകാരുടെ വക, ആലിമീങ്ങളുടെ വീട്ടുകാർ, അവരുടെ വാപ്പ, അവരുടെ ഭർത്താവ് ദീനിന് ഖിദ്മത്ത് ചെയ്ത ആളല്ലേ, ആ കുടുംബത്തെ നോക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടെന്നാണ്. അമതങ്ങൾ അതുകൊണ്ടായി കൊടുത്തേക്കുന്നത് ഹബീബിൻ്റെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. 12,000 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒരു 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 തുണി കൊണ്ടുവരൂ. ആ തുണിയിൽ ഇതെല്ലാം ചൊരിഞ്ഞു. അപ്പോ ബീവിയെ സഹായിക്കാൻ അവിടെയുള്ള ഒരു പെണ്ണാണ് ബർസ ബീവി റളിയല്ലാഹു അൻഹ. ബർസ നല്ലൊരു മഹദിയുടെ പേരാണ്. പെൺകുട്ടിയെ കുറെ പേരിന്ന് കിട്ടുട്ടോ, അങ്ങനെ എഴുതിച്ചോളി, ഞാൻ മറന്നുപോയേ, നിങ്ങൾ വേണമെങ്കിൽ എഴുതിച്ചോളൂ. ബർസ ബീവി റളിയല്ലാഹു അൻഹ, ബർസ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ഉസ്മാനെ എഴുതി വെച്ചോട്ടോ, ഇടക്കിടക്ക് ഉസ്താദെ പെൺകുഞ്ഞിൻ്റെ പേര്, പെൺകുഞ്ഞിൻ്റെ പേര് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിടുന്ന ആളാണ്. അപ്പോൾ എഴുതി വെച്ചോട്ടോ ഇപ്പം തന്നെ. നമ്മളെ ബഷീർ കട വന്നിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. നമ്മൾ ദുബൈയിലെ പഴയകാലത്തെ സുഹൃത്താണ്, മാഷാ അല്ലാ. വേറെയും നമ്മുടെ അബുദാബിയിലെ, ദുബൈയിലെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പരിസരത്ത് ഇരിക്കുന്നുണ്ട്, മാഷാ അല്ലാ. മാഷാ അല്ലാ അലം മസൈല, കുറേ ആളുകളുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ബർസ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇത് ഓഹരി വെക്കുകയാണ്. അങ്ങനെ ബീവി റളിയല്ലാഹു അൻഹ ഒരു തുണിയിൽ വന്നിട്ട് അതിൽ ചൊരിയാൻ വേണ്ടി പറഞ്ഞു. 12,000 ദിർഹം, 12,000 കോയിനുകളാണത്, 12,000 കോയിനുകൾ. എൻ്റെ ബീവി അതിൻ്റെ മീതെ ഒരു തുണി വെച്ചു, എന്നിട്ട് പറഞ്ഞു, ബർസ നിങ്ങളുടെ കൈയിട്ടിട്ടൊരു പിടി അങ്ങ് വാരൂ, അത് ഇവിടെ കൊണ്ടുപോയി കൂടി, അടുത്ത പിടി ഈ വീട്ടുകാർക്ക്, അടുത്തത് ഇങ്ങോട്ട്. അങ്ങനെ എല്ലാം കൂടെ കൊടുത്തു തീർത്തപ്പോ ബർസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മാ സൈനബ് ബീവി, ഞാനും ഒരുപാട് കടമുള്ള ആളാണ്,
മഹദി പറയ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ എനിക്കും എന്തെങ്കിലും ഇതിൽ നിന്ന് മിച്ചമുണ്ടോ എനിക്ക് തരാനുണ്ടോ ബി പറഞ്ഞു മോളെ നീ പറയണ്ടേ എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ അങ്ങനെ തുണി എടുത്ത് കൊട്ടാൻ വേണ്ടി പറഞ്ഞു തുണി എടുത്ത് കൊട്ടി നോക്കുമ്പോൾ അതിൻ്റെ താഴെ 85 ദിർഹം ഉണ്ടായിരുന്നു 85 നാണയങ്ങൾ അത് നീ എടുത്തോ എന്ന് പറഞ്ഞു ബിവി ഒരു പൈസ പോലും എടുത്തില്ല എന്ന് മാത്രമല്ല സൈനബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു അല്ലാഹുവേ ഇനി ഒരു തവണ ഉമറിന്റെ ദാനം ഉമർ റളിയല്ലാഹു അൻഹു ഇനി ഒരു തവണ എനിക്ക് ഈ പൈസ കിട്ടുന്നതിൻ്റെ മുമ്പ് എന്നെ നീ മരിപ്പിച്ചേക്കേണമേ എന്ന് ദുആ ചെയ്ത പെണ്ണാണ് മഹദിയാണ് സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഹബീബിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയാണത് അല്ലാഹുലേ കയ്യുയർത്തിട്ട് പറയുന്നു അല്ലാഹുമ്മ ലാ യുദ്രിഖിനി അതാ ഉമറിൻ ബാദ ആമി ഹദാ പറഞ്ഞ പോലെ അടുത്ത കൊല്ലം മഹദി മരിക്കുകയും ചെയ്തു റളിയല്ലാഹു അൻഹ അത്രമേൽ പൈസക്ക് വേണ്ടി ജീവിച്ചവരല്ല